ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സച്ചിദാനന്ദരൂപായ വിശ്വോൽപ്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആയുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥം, ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഗ്രന്ഥം വേദങ്ങളാണ്. ഏത് ശാസ്ത്രം ഇതെവിടെ നിന്നുണ്ടായി എവിടെ നിന്നുണ്ടായി എന്ന് നോക്കി നോക്കി പോയാൽ എല്ലാവരും എത്തിച്ചേരും ഒരേ ദിക്കിൽ. നദിയുടെ ഉത്ഭവം നോക്കി 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 പോയാൽ ഒരു വലിയ കുന്നിൻ മുകളിൽ പർവ്വതത്തിൽ ചെന്നെത്തും, അവിടെ നിന്നൊഴുകിയതാണ് നദികൾ. അതുപോലെ എല്ലാ ശാസ്ത്രങ്ങളും എവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് നോക്കിയാൽ ആത്യന്തികമായിട്ട് എല്ലാവരും ചെന്നെത്തുന്നത് വേദങ്ങളിലാണ്. അതിലും പഴയൊരു ഗ്രന്ഥം, ഒരു സാഹിത്യം നമുക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല, അത്രയും പഴക്കമുള്ള അതാണ് വേദങ്ങൾ. പക്ഷെ അത് അതിൽ വളരെ ഗഹനമായിട്ട് വിഷയങ്ങൾ പ്രതിപാദിക്കണം. എന്താ പ്രതിപാദിക്കണേന്ന് ചോദിച്ചാൽ ചുരുക്കത്തിൽ പറയാം, മനുഷ്യൻ്റെ കർത്തവ്യം, ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതാണല്ലോ അതിൽ പറയണത്. ഇന്നത് ഒരു ബ്രഹ്മചാരിയാണെങ്കിൽ എങ്ങനെ വേണം, ഗൃഹസ്ഥനാണെങ്കിൽ എങ്ങനെ വേണം, വാനപ്രസ്ഥനാണെങ്കിൽ എങ്ങനെ വേണം, സന്യാസിയാണെങ്കിൽ ഇങ്ങനെ വേണ്ട, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾക്കുള്ള മാർഗങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് പ്രതിപാദിക്കണം. അതാണ് വേദങ്ങൾ. വേദയതി ഇതി വേദ, വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന കാരണം വേദങ്ങൾ. പക്ഷെ അത് ആളുകളെ രസിപ്പിക്കാൻ പാകത്തിനൊന്നും പറയില്ല. വേദം രസിക്കാൻ പറ്റും, അത് അങ്ങനെയുള്ള ആളുകൾക്ക്, ഋഷീശ്വന്മാർക്ക് രസിക്കാൻ പറ്റും, വേദമന്ത്രങ്ങളിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ സാധാരണക്കാർക്ക് അത് ഗഹനമായിട്ട് തോന്നും, രസം തോന്നില്ല വേദവാക്യങ്ങളിൽ. അതെ, അതുകൊണ്ടാണ് അതിനൊരു പേരിട്ടിരിക്കുന്നത് പ്രഭുസംഹിതങ്ങൾ എന്ന്. പ്രഭുസംഹിതങ്ങൾ എന്നാണ് വേദങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. സാഹിത്യശാസ്ത്രത്തിൽ അവരാണത് പറഞ്ഞേക്കണേ, പ്രഭുസംഹിതമാണ് വേദം. അതായത് രാജാവിൻ്റെ കൽപ്പന പോലെ എന്നർത്ഥം. ആ ഇന്നത് ജീവൻ ചെയ്യണം എന്ന് പറയും, ചെയ്തില്ലെങ്കിൽ എന്താ, അതൊന്നും പറയില്ല. അത് ചെയ്തില്ലെങ്കിൽ രാജഭടന്മാരെ ശാസിക്കും, നല്ല ശിക്ഷ തരും. അതുകൊണ്ട് ആൾക്കാരെ രസിപ്പിക്കുക എന്നൊരു ഉദ്ദേശമില്ല വേദങ്ങൾക്ക്. അതുകൊണ്ട് അതിനാണ് പ്രഭുസംഹിതങ്ങൾ. സംഹിതങ്ങൾ എന്ന് പറഞ്ഞാൽ തുല്യങ്ങൾ, വേദതുല്യങ്ങൾ. വേദങ്ങൾ പ്രഭുസംഹിതങ്ങൾ, പ്രഭുവിനോട് പ്രഭുവിൻ്റെ കൽപ്പന പോലെയുള്ളത്. എന്നാൽ അതിൻ്റെ രീതി ഒന്നും മാറ്റി പുരാണങ്ങളായപ്പോൾ സുഹൃത് സംഹിതങ്ങൾ എന്നാക്കി, കുറച്ചും കൂടി ഒന്ന് ലളിതാക്കി പുരാണങ്ങളിൽ. അതൊരു സുഹൃത്ത് പറഞ്ഞു വരുന്ന പോലെ എന്നാണ്.
സുഹൃത്തിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാൻ നല്ല രസമുണ്ടാവും, രാജശാസനം കേൾക്കാൻ രസമുണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു തരുമ്പോൾ നല്ല മയത്തിൽ പറഞ്ഞു തരും, കൂടുതൽ ഹൃദ്യമായിട്ടിരിക്കും. അതുകൊണ്ട് പുരാണങ്ങളൊക്കെ സുഹൃത് സംഹിതങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാഹിത്യശാസ്ത്രം വ്യാഖ്യാനിക്കുമ്പോൾ സാഹിത്യകാരന്മാർ പറയണു അതിനേക്കാൾ ഒന്നും കൂടി ഹൃദ്യമാണ് കാവ്യങ്ങൾ എന്നാണ് പറയുന്നത്. കാളിദാസാദികൾ അല്ലെങ്കിൽ ആദികവിയായിട്ടുള്ള വാൽമീകി മുതലുണ്ടാക്കിയ കവികളുണ്ടാക്കിയ സൽക്കവികളുണ്ടാക്കിയ ഗ്രന്ഥങ്ങൾക്ക് അതൊക്കെ കാന്താസംഹിതങ്ങൾ, ഒരു പതിവ്രത തൻ്റെ പതിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കുറേയും കൂടി അധികം ഹൃദ്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ കാന്താസംഹിതങ്ങൾ ഏതായാലും ഇതെല്ലാം തന്നെ നമ്മുടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ കാവ്യങ്ങളാവുമ്പോൾ നമ്മളെ കൂടുതൽ രസിപ്പിക്കും. കവികൾ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ അതാണ് കാവ്യങ്ങൾ. കവികൾ എന്ന് പറഞ്ഞാലോ വർണ്ണിക്കാൻ കഴിവുള്ളവർ, കവ് വർണ്ണനേ എന്നാണ്. കവി എന്നുള്ള വാക്കിന് എന്നർത്ഥം അവർ ചുരുക്കിയല്ല പറയാം, വളരെ വിസ്തരിച്ച് പറയും. ഒന്നോ രണ്ടോ വാക്കിലെ ചുരുക്കി പറയാൻ അവർക്ക് അറിയില്ല. ചുരുക്കിയല്ല അവർ പറയാം, എന്നാൽ കാവ്യമാവില്ല, വർണ്ണിക്കണം. നഗര അർണവ ശൈല ഋതു എന്നൊക്കെ പറയും, പർവ്വതം വർണ്ണിക്കണം, അതുപോലെ തന്നെ നഗരങ്ങൾ, നദികൾ, കാടുകൾ ഇതെല്ലാം വർണ്ണിക്കണമെന്നാണ്. വർണ്ണിക്കാന്ന് പറഞ്ഞാൽ കുറേ വാക്കുകളെ കൊണ്ട് കേൾക്കുന്നവരുള്ളിൽ നിന്ന് മാഞ്ഞു പോകാത്ത രീതിയിൽ നല്ലവണ്ണം പതിയണം. ആ രീതിയിൽ പറഞ്ഞു തരണേനാണ് അങ്ങനെയുള്ള ആളുകളെയാണ് കവികൾ എന്ന് പറയാം. നമുക്കിവിടെ ഉപദേശിക്കാൻ പോകുന്ന, നമ്മൾ ചിന്തിക്കാൻ പോണ ആ ഉപദേശങ്ങൾ, അത് കവി എന്നുള്ള യോഗീശ്വരൻ്റെ ഉപദേശങ്ങളാണ്. അപ്പോൾ വേദത്തെ ഒന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാകത്തിനൊന്ന് വ്യാഖ്യാനിച്ച് തന്ന പോലെയാണ് ഇതിലെ കഥകൾ. കഥകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ലാത്തത് എന്തോ പറയണു, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഓരോ തത്വങ്ങൾ നമ്മളെ ബോധിപ്പിക്കാൻ ഒരു മാർഗം ആചാര്യന്മാർ സ്വീകരിച്ചിരിക്കുന്നു. അധ്യാപകന്മാർ കുട്ടികളെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഓരോ മാർഗങ്ങൾ സ്വീകരിക്കും ഓരോ അധ്യാപകന്മാർ. അത് തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരുടെ ബുദ്ധി നോക്കി എങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് മനസ്സിലാവുക, ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് കൊടുക്കും. ഒരുപോലെ ആയിരുന്നു വരില്ല, നല്ല ബുദ്ധിമാന്മാരാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവരെടുക്കെ ഒരു തരത്തിൽ പറയും, അത്ര തന്നെ ബുദ്ധിശക്തി ഇല്ലാത്തവരാണെങ്കിൽ അതേ വാക്ക് തന്നെ ഉപയോഗിക്കുകയല്ല ചെയ്യുക, അപ്പോൾ വേറെ ചില മാർഗങ്ങൾ, ഉദാഹരണങ്ങൾ എടുക്കും. ഇതുപോലെ നമുക്ക് വേദത്തിൽ പറഞ്ഞേക്കണ ഗഹനമായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പുരാണങ്ങളിൽ ഓരോ കഥകൾ ആയിട്ടെടുത്തു. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കഥ എന്നാ പറയാം. മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, എല്ലാം മൂന്ന് നാലൊക്കെ തരത്തിൽ തിരിക്കും. പ്രധാനമായിട്ട് സാത്വികം, രാജസം, താമസം. നമ്മൾ ഭക്തിയെക്കുറിച്ച് കേട്ടപ്പോൾ അതൊക്കെ കണ്ടില്ലേ, സാത്വിക ഭക്തി, രാജസഭക്തി, താമസഭക്തി, നിർഗുണഭക്തി എന്നൊക്കെ. ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട് സാത്വികകർമ്മങ്ങൾ, രാജസകർമ്മങ്ങൾ, താമസകർമ്മങ്ങൾ. ഇങ്ങനെല്ലാം സാത്വിക രാജസ താമസങ്ങളായിട്ടൊക്കെ തിരിക്കും. അപ്പോൾ ഈ കഥകളും അങ്ങനെയുണ്ട്. ശാസ്ത്രങ്ങൾ വലിയ സദസ്സിൽ വച്ച് ചർച്ച ചെയ്യുന്നതിന് കഥ എന്ന് പറയും. മൂന്ന് തരത്തിലുണ്ട് കഥ. അത് സംവാദകഥ, ജൽപ്പകഥ, വിതണ്ഠാ കഥ എന്നൊക്കെ. ഇതൊക്കെ ഓരോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചുരുക്കി പറയണമെന്ന് മാത്രം. മൂന്ന് തരത്തിലാണ് കഥകൾ. സംവാദകഥ എന്ന് പറഞ്ഞാലോ ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്യൽ. ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്ക ചോദിക്കുന്നു, ആ ഗുരു ശിഷ്യൻ്റെ സംശയം തീർത്തു കൊടുക്കുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം, അതിന് കഥ എന്നാ പറയാം. സംവാദകഥ എന്ന് പറയും, അത് വളരെ സാത്വിക. അത് അവിടെ ജയപരാജയങ്ങളൊന്നുമില്ല. ജിജ്ഞാസുവായിട്ട് ശിഷ്യൻ ചോദിക്കുന്നു, ഗുരുനാഥൻ ആ ശിഷ്യൻ്റെ സംശയം ഇല്ലാതാക്കി കൊടുക്കുന്നു. വളരെയധികം സാത്വികമാണത്. എങ്ങനെ പറഞ്ഞാലാണോ ശിഷ്യൻ്റെ സംശയം തീരെ അതുപോലെ പറഞ്ഞു കൊടുക്കുന്നതിന്, അതൊക്കെ സാത്വികമായിട്ടുള്ളത് സംവാദകഥ എന്ന് പറയും. പിന്നെ ഒന്നുള്ളത് അതിനേക്കാൾ കുറച്ച് മോശമായിട്ടുള്ളതാണ്, അത് ജൽപ്പകഥ എന്ന് അതിനെ പേരിട്ടിരിക്കുന്നത്. അവിടെ വാദപ്രതിവാദങ്ങളാണ്, ഓരോ യുക്തികൾ അവതരിപ്പിച്ച് വലിയ സദസ്സിൽ വച്ച് വിജയം നേടൽ.
രാജാക്കന്മാരുടെ സദസ്സിലൊക്കെ വച്ച് വലിയ വിജയം നേടി വലിയ വീരശൃംഖല ഒക്കെ സ്വീകരിക്കൽ, ശാസ്ത്ര പാണ്ഡിത്യം കാണിക്കൽ, ഇതൊക്കെ ജൽപ്പകഥ എന്നാ പറയാം. അത് രാജസാണ്. അതിൽ നിന്ന് ചിലപ്പോൾ അതിൽ പങ്കെടുത്താൽ നമുക്ക് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവില്ല. അവർ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ യുക്തികൾ പറയും, ചിലപ്പോൾ അത് ശാസ്ത്രത്തിന് വിരോധമാവും. യുക്തി ആഭാസങ്ങളാവും, അത് യുക്തിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ കേൾക്കുമ്പോൾ യുക്തിയാന്ന് തോന്നും. അവർ തൽക്കാലം വിജയിക്കണം. ഉച്ചൈഹി ഉച്ചരിതവ്യം എന്നാണ്. അവർ ഉച്ചത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി തൽക്കാലം വിജയം നേടും. പിന്നെ ചോദിച്ചാൽ അവരോട് തന്നെ ചോദിക്കുക, നിങ്ങൾ പറഞ്ഞതിന് എന്താ യുക്തി? ഏ, അതിനത്ര യുക്തിയൊന്നുമില്ല, തൽക്കാലം ഞാൻ ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സദസ്സിൽ വെച്ച് തോൽക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ, അതിനുവേണ്ടി ഞാൻ അവതരിപ്പിച്ച ശാസ്ത്രത്തിന് വിരോധമാണ്, അവരെന്നെ സമ്മതിക്കും. അതൊക്കെ രാജസമാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നുണ്ട് അതിനേക്കാൾ മോശമായിട്ടുള്ളത്, അതാണ് താമസ. അത് വിതണ്ട കഥ എന്ന് പറയും. അവനവന് ജയിക്കണമെന്നൊന്നുമില്ല, മറ്റുള്ളവരെ സദസ്സിലെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലാത്തേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് സഹിക്കാതെ അയാൾ പറയാതാക്കണം, അയാളൊന്നും സംസാരിക്കാതാക്കണം. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അയാളെ തോൽപ്പിക്കാം. തനിക്ക് വിജയം കിട്ടണമെന്നോ അതിൽ നിന്ന് വേറൊന്നുമില്ല, മറ്റാളും ഉണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളുടെ ആ മുഖമുദ്ര ചെയ്യാന്നൊക്കെ പറയും. ആ വായ അടയ്ക്കാൻ വേണ്ടി, മുഖമുദ്ര ചെയ്യാൻ വേണ്ടി ചിലതൊക്കെ ചെയ്യും. അപ്പം അതിൽ നിന്ന് നമുക്ക് യാതൊന്നും കിട്ടാനില്ല. അതുകൊണ്ടൊക്കെ അതിനൊക്കെ വിതണ്ട കഥകൾ എന്ന് പറയും. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഏതാ? ഈ സംവാദകഥ. അതല്ലേ സൂതശൗനക സംവാദം, പരീക്ഷിച്ചുക സംവാദം, വിദുരമൈത്രേയ സംവാദം, ബ്രഹ്മനാരദ സംവാദം, അവധൂതയദു സംവാദം, നിമി നവയോഗി സംവാദം. ഈ സംവാദങ്ങളിലൊക്കെ നോക്കിക്കോളൂ, ഒരാൾക്ക് ജയപരാജയങ്ങളില്ല. ജിജ്ഞാസുക്കളായിട്ട് ആൾക്കാർ ചോദിക്കുന്നു, അത് ഗുരുക്കന്മാര് അത് നല്ല പോലെ ആ സംശയമെല്ലാം തീർത്തു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പരീക്ഷിച്ചുക സംവാദ രൂപം. വ്യാസഭഗവാൻ നിർമ്മിച്ച രീതിയിലല്ല നമുക്കിപ്പോൾ ഈ ഭാഗവതം കിട്ടിയത്. വ്യാസഭഗവാൻ നിർമ്മിച്ച ഒരു പ്രത്യേക രീതിയിലെ ശുഗബ്രഹ്മർഷിയെ പഠിപ്പിച്ചു. ആ കിട്ടിയ ഭാഗവതം വച്ചുകൊണ്ട് പരീക്ഷിത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അത് ഏത് ചോദിച്ചാലും താൻ പഠിച്ച ഭാഗവത പറയാം, അല്ലാണ്ട് പഠിച്ച രീതിയിൽ ക്രമത്തിൽ പറഞ്ഞ് കേൾപ്പിക്കാന്നല്ല. ശിഷ്യനൊരു ചോദ്യം ചോദിച്ചാൽ അതിനല്ലേ ഉത്തരം പറയേണ്ടത്? ശിഷ്യൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എനിക്കറിയണത് മുഴുവൻ ഞാനങ്ങോട്ട് പറഞ്ഞു തീർക്കാം, പിന്നെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞ്, അങ്ങനെയല്ല പറയാറ്. ശിഷ്യനൊരു ചോദ്യം ചോദിക്കും, അപ്പം അതിനുത്തരം പറയും. അല്ലാണ്ട് ഞാൻ പഠിച്ച ശാസ്ത്രം മുഴുവൻ അങ്ങോട്ട് കേൾപ്പിക്കാം, നീ അതെല്ലാം ഇരുന്ന് അവിടെ കയറുന്ന് കേട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കല്ല മതി. ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പം അതിനുത്തരം പറയും. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ നിർമ്മിച്ച ഗ്രന്ഥം പരീക്ഷിച്ചുക സംവാദ രൂപത്തിൽ ആണ്, അത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ആ രീതിയിലാണ് സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് സംവാദ കഥയാണ്, സാത്വികമായിട്ടുള്ള കഥയാണ്. വക്താവ് എങ്ങനെ വേണം, ശ്രോതാവ് എങ്ങനെ വേണമെന്നൊക്കെ നല്ലോണം അത് പ്രതിപാദിച്ചു. പാരമഹംസ്യാം സംഹിതായാം, ഭാഗവതത്തിൽ ഓരോ ദിക്കിൽ നമ്മൾ അധ്യായം കഴിയുമ്പോൾ കേൾക്കും, പാരമഹംസ്യാം സംഹിതായാം, പരമഹംസന്മാര് ചർച്ച ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഉപദേശിക്കുന്ന ഗ്രന്ഥമാണെന്ന് കാണാം. അപ്പോൾ വക്താവും ശ്രോതാവും ഒക്കെ അത്രയും ഉയർന്ന നിലയ്ക്ക് എത്തിയതാവണം. അതാണ് നമുക്കത് കാണിച്ചു തന്നത്. പറയുന്ന ചോദിക്കുന്ന ആൾക്ക് വേണ്ടത്ര വിരക്തി വന്നുണ്ടോ, പാകതയുണ്ടോ എന്ന് ആ കഥയിൽ കൂടെ, പരീക്ഷിത്തിൻ്റെ കഥയിൽ കൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു. ഒരു ശാപം കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്, തക്ഷകഹ സപ്തമേഹനി ദംഷിതിസ്മ കുലാകാരം ചോദിതോമേ തതദ്രുഹം. എൻ്റെ അച്ഛനെ അവമാനിച്ച ആള് ആരായാലും വേണ്ടില്ല, ആൾക്ക് ഇന്ന് കേഴാമത്തെ ദിവസം തക്ഷകന്റെ കടിയേറ്റ മരണം സംഭവിക്കട്ടെ, ഇതാണ് വാക്ക്. അപ്പൊ നല്ല വിരക്തി വന്നു. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് മനുഷ്യന് വിഷയാസക്തി ഇല്ലാതാവുക. അതേവരെ വിഷയങ്ങളിൽ വലിയ ആസക്തി വരും. മരണത്തെക്കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാലോ പിന്നെ ഒന്നിലും ഇല്ല ആസക്തി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വിഷയവൈരാഗ്യം വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഥാരൂപത്തിൽ പറഞ്ഞത്.
ശാപം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അല്ലാണ്ട് അദ്ദേഹത്തിനൊരു ശാപം കിട്ടിയെന്നോ ശമീകൻ്റെ കഴുത്തിൽ ചത്തപാമ്പിനെ എടുത്ത് ഇട്ടു എന്നോ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശൃംഗി ശാപം കൊടുത്തു എന്നോ, ശാപം എന്നുള്ള വാക്കൊരു ശിക്ഷ കൊടുക്കാന്ന്, അങ്ങനെയൊന്നും അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് അത്രയും വിഷയവൈരാഗ്യം വന്ന് അത്രയും ഈശ്വരത്തിനെക്കുറിച്ച് തത്വം അറിയാനായിട്ട് അത്രയും ജിജ്ഞാസ ഉണ്ടായിരുന്നേ അതിന് താല്പര്യമുള്ളൂ. വെറുതെ വൈരാഗ്യം വന്നു വൈരാഗ്യം വന്നു എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. ഈ ശാപം കിട്ടി വന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല ബോധ്യം വന്നു. അത്ര വിരക്തിയുണ്ട്, മരണത്തെക്കുറിച്ച് അറിഞ്ഞ ഒരാൾക്ക് എങ്ങനെ വിരക്തി വരുമോ വിഷയങ്ങളിൽ, അത്രയും വിരക്തി വന്നു എന്നാണ് താല്പര്യം. അപ്പം അത്രയും ശ്രദ്ധിച്ച് വിരക്തി എന്നൊക്കെ പറഞ്ഞതാണ്, മറ്റ് പല ദിക്കിലേക്ക് മനസ്സ് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കാര്യം ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പം മറ്റെങ്ങും പോകാതെ നല്ല ശ്രദ്ധ വന്നു, ശ്രദ്ധ ഉദിച്ചു എന്നാണ് അതിൻ്റെ താല്പര്യം. അത്ര ശ്രദ്ധ ഉദിച്ച ആളാണ് ശ്രോതാവായിട്ടിരിക്കുന്നത്, ആ ചോദ്യം ചോദിക്കുന്ന ആൾ. ഉത്തരം പറയുന്ന ആൾക്ക് അത്രയും യോഗ്യത ഉണ്ടോ? ചോദിക്കുന്ന ആൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, ശരി. ഉത്തരം പറയുന്ന ആൾക്കോ? അതും ഭാഗവതത്തിൽ സൂചിപ്പിച്ചു. യം അതൊക്കെ ശ്രീ ശിവബ്രഹ്മർഷിയുടെ കഥ പറഞ്ഞു. വ്യാസഭഗവാൻ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ പോണു. ശ്രീ ശിവബ്രഹ്മർഷി മുമ്പിൽ നടക്കുന്നു. ദൃഷ്ട്വാനുയാന്തമൃഷിം ആത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിദധുർന്ന സുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗദുസ്തവാസ്തി സ്ത്രീ പുംഭിത നതു സുതസ്യ വിവിക്തദൃഷ്ടേഹേ. ശ്രീശുഖൻ ഇറങ്ങി പുറപ്പെടുന്നു ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട്. പ്രത്യേക ഒരു മമതകളൊന്നുമില്ല, പ്രത്യേക ഒന്നിനോട് താല്പര്യമില്ല. ലോകത്തെ മുഴുവൻ സർവ്വജീവജാലങ്ങളെയും ഒരേപോലെ കാണുന്ന ആള്, അങ്ങനെയുള്ള ആള് പ്രത്യേക ഒരു ദിക്കിൽ നിൽക്കില്ല, എല്ലാ ദിക്കിലും സഞ്ചരിക്കും. അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടപ്പോഴല്ലേ വ്യാസഭഗവാൻ പിന്നാലെ മകനെ എന്നും വിളിച്ചുകൊണ്ട് പിന്നാലെയുണ്ട്. ദൃഷ്ട്വാനുയാന്തമൃഷിം ആത്മജമപ്യനഗ്നം. ശ്രീ ശിവബ്രഹ്മർഷി മുമ്പിൽ നടക്കുന്നു. അദ്ദേഹം വരണ കണ്ടപ്പോൾ അവിടെ ഗംഗാനദിയിലൊക്കെ പലരും സ്നാനം ചെയ്യുന്നുണ്ടാവുന്നു. അവരിതിനെ ശ്രദ്ധിച്ചേയില്ല. ശ്രീ ശിവബ്രഹ്മർഷി അതിലേ നടന്നങ്ങനെ പോകണു, അവർ വെറുതെ അങ്ങനെ ഒന്ന് വന്ദിച്ചു എന്ന് മാത്രം, വേറെ അവർക്ക് യാതൊരു മാറ്റവും വന്നില്ല. അദ്ദേഹം അങ്ങനെ പോണു. പിന്നാലെയാണ് ശരീരത്തിലൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് വ്യാസഭഗവാൻ വരുന്നു. വൃദ്ധനായിട്ടുള്ള, അപ്പം ചെറുപ്പക്കാരനായിട്ടുള്ള പുത്രൻ വസ്ത്രങ്ങളൊന്നുമില്ലാതെ മുമ്പിൽ പോകണു. ആ ആളെ കണ്ടപ്പോൾ അവിടെ നദിയിൽ കുളിക്കുന്ന ദേവസ്ത്രീകൾക്കോ അവർക്കൊന്നും യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. പിന്നാലെ വൃദ്ധനായി വസ്ത്രം ധരിച്ചിട്ടുള്ള വ്യാസഭഗവാൻ വരുന്നു. വ്യാസഭഗവാനെ കണ്ടപ്പോൾ എല്ലാവരും വസ്ത്രമെടുത്ത് പെട്ടെന്ന് ഉടുത്തു. ഇത് കണ്ടപ്പോൾ ഒരത്ഭുതമായി. വ്യാസഭഗവാൻ ചോദിക്കാണ്ട്, ഇത് എന്താ ഇങ്ങനെ ചെറുപ്പക്കാരനായിട്ടുള്ള എൻ്റെ പുത്രൻ ഇതിലെ പോണ കണ്ടപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ തൊഴുത് പിടിച്ചുകൊണ്ട് എന്നുള്ളൂ, വേറെ യാതൊരുന്നും ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നില്ല. ഞാൻ വന്നപ്പോഴേക്കും നിങ്ങൾ വസ്ത്രമൊക്കെ എടുത്തു കൊടുത്തത് എന്താന്ന് ചോദിച്ചു. അവ പറഞ്ഞു, സ്ത്രീ പുംഭിത തവാസ്ത്രീ തവാസ്തി സ്ത്രീ പുംഭിത. അങ്ങയ്ക്ക് ആ ഭേദബുദ്ധിയുണ്ട്, ഞങ്ങളെ സ്ത്രീകളാണെന്നും അങ്ങ് പുരുഷനാണെന്നും ഈ ഭേദബുദ്ധിയുണ്ട്. അങ്ങയുടെ പുത്രൻ ഇതൊന്നും നോക്കിയില്ല, സർവതും ഈശ്വരമയമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും ഉള്ളിലുള്ള ചൈതന്യത്തെ മാത്രം കണ്ടുകൊണ്ട്. ഈ ശരീരം വെച്ച് നോക്കുമ്പോഴല്ലേ അത് പുരുഷൻ, ഇത് സ്ത്രീ, ഇത് ബാലൻ, ഇത് വൃദ്ധൻ ഒക്കെ പറയണത് ശരീരത്തിൻ്റെ മാറ്റം വെച്ചാൽ. അതിൻ്റെ ഉള്ളിലുള്ള ജീവചൈതന്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന്, ഒരേ ഒതേ ചൈതന്യം തന്നെ. ആ ചൈതന്യം കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ആളാ അങ്ങയുടെ പുത്രൻ. അങ്ങയ്ക്ക് ഭേദബുദ്ധി ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വസ്ത്രം എടുത്തത്. അങ്ങയുടെ പുത്രന് ആ ഭേദബുദ്ധി ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും വിരക്തനായിട്ടുള്ള ആളാണ്, അനുഭവം വന്നിട്ടുള്ള ആളാണ് ഭാഗവത ഉത്തമൻ. ആ ഭാഗവത ഉത്തമനാണ് ഉപദേശിച്ചു കൊടുക്കുന്ന ആള്. ഇത്രയും വിരക്തി വന്ന ആളാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പരമഹംസ സംഹിത എന്ന് ഭാഗവതത്തിന് പേര്. അപ്പം അത്ര നല്ല ഉത്തമന്മാരായിട്ടുള്ള, യോഗ്യന്മാരായിട്ടുള്ള വക്താവും അതുപോലെ തന്നെ ആ ശ്രോതാവും. അപ്പം അവർ തമ്മിലുള്ള അത് വളരെ സംവാദം, അതാണ് പരീക്ഷിച്ചുക സംവാദം. അപ്പം ശാസ്ത്രങ്ങൾ വളരെ
ഗഹനമേറിയ ഒരു ശാസ്ത്രം തന്നെ. പക്ഷെ പുരാണ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയണേന്ന് മാത്രം. ഒന്ന് അപ്പൊ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ സുഹൃത്ത് സംമിതെന്ന്, അങ്ങനെ വളരെ കുറച്ചും കൂടി ഒന്ന് മയപ്പെടുത്തി കേൾക്കുന്നവർക്ക് രസമുണ്ടാവുന്ന രീതിയിൽ അത് പാനം ചെയ്യാൻ പാകത്തിന്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരോ രസികാ ഭുവി ഭാവുകാ. ഇത് പാനം ചെയ്തോളൂ, ഇതിലൊന്നും അപേക്ഷിക്കേണ്ടതില്ല. കരിമ്പിൽ നിന്ന് ശർക്കരയാക്കിയെടുത്ത പോലെയാ, ശർക്കരയായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും മധുരമില്ലാത്ത ഉപേക്ഷിക്കേണ്ടോ? യാതൊന്നുമില്ല. കരിമ്പാവുമ്പോൾ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ടാവും, അല്പമേ അതിൽ നിന്ന് മധുരം കിട്ടുള്ളൂ. അതുപോലെ അത്രയും ഒന്നും അപേക്ഷിക്കേണ്ടതില്ല, പാനം ചെയ്തോളൂ. പിബത ഭാഗവതം രസം ആലയം, മുക്തി കിട്ടിയാൽ പോലും പിന്നെയും നിവൃത്ത തരിഷൈരുപഗീയമാനാത് ഭവഔഷധാത് ശ്രോത്രമനോഭിരാമാത്. മറ്റൊന്നിലും ആഗ്രഹമില്ലാത്ത ഋഷിമാര് പോലും പാടുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്നെല്ലാം പറഞ്ഞു. അതൊരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാലോ, വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിക്കണമെങ്കിൽ അതിന് ശാസ്ത്രം. ശബ്ദത്തെക്കുറിച്ച് പ്രതിപാദിക്കണമെങ്കിൽ ശബ്ദശാസ്ത്രം. ജ്യോതിർഗോളങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ അത് ജ്യോതിശാസ്ത്രം. രോഗങ്ങളെയും അതിൻ്റെ ചികിത്സയും കുറിച്ച് പറയണമെങ്കിൽ അത് വൈദ്യശാസ്ത്രം. ഇതെന്തിനെക്കുറിച്ചാണ് പറയണത്? ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധീന വിദ്യതേ. മനസ്സിന് ശുദ്ധി നേടാനുള്ള ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം എന്ന് താല്പര്യം ശ്രീമദ് ഭാഗവതം. എന്നാൽ വേറെ ഗ്രന്ഥങ്ങളില്ലേ, ഇതിനോട് തുല്യമായിട്ട് വേറെ ഇല്ല എന്നാ ഭാഗവതത്തിൽ പറഞ്ഞു. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധീന വിദ്യതേ. മനസ്സിന് ശുദ്ധി കിട്ടണോ? ഈ ശ്രീമദ് ഭാഗവത്തിനോട് സദൃശമായിട്ട് പറയാൻ വേറെ ഒന്നുമില്ല. അതെന്തത്രയും ഭാഗവത്തിന് പ്രത്യേകത? അതോ മറ്റെല്ലാ പുരാണങ്ങളിലെ സാരം സാരം എടുത്ത് നിർമ്മിച്ചേക്കുന്നതാണ്? ഇതിഹാസ പുരാണാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. മറ്റെല്ലാ പുരാണങ്ങളുടെ സാരമെടുത്ത് നിർമ്മിച്ചതായത്, അതാണ് ഈ അവസാനം നിർമ്മിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭാഗവതം. ആദ്യം നമ്മൾ കേട്ടു മറ്റെല്ലാ ഗ്രന്ഥം നിർമ്മിച്ച് തൃപ്തി വരാതിരുന്ന് വ്യാസ ഭഗവാന്റെ അടുക്കെ നാരദ മഹർഷി വന്ന് പറഞ്ഞു, വേണ്ടത്ര അങ്ങ് ഭാഗവതധർമ്മങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടില്ല. പ്രതിപാദിച്ചിട്ടൊക്കെ ഉണ്ട്, പല ദിക്കിലായിട്ട് പറഞ്ഞിട്ടുണ്ടാകുള്ളൂ. പക്ഷെ വ്യക്തമായിട്ട് നാരായണായേത്തി സമർപ്പയേത്ത് തത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങയുടെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും, ശരിയാ. പക്ഷെ അത് ബുദ്ധിമാന്മാർക്കേ ഉള്ളൂ. സാധാരണക്കാർക്ക് എങ്ങനെ വേണം? വ്യംഗ്യമായിട്ട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഈ കലികാലത്തുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അല്പായുസ്സുകളും അല്പബുദ്ധികളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണ്ടോ? വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ ഗ്രന്ഥം നിർമ്മിക്കൂ, എല്ലാത്തിൻ്റെയും സാരമെന്ന് പറയും. അങ്ങനെ എന്തെല്ലാം മനുഷ്യനറിഞ്ഞിരിക്കേണ്ട സാരങ്ങൾ ഗ്രന്ഥമുണ്ടോ അതിൻ്റെ മുഴുവൻ സാരം നിർമ്മിച്ച് എടുത്ത് നിർമ്മിച്ച ശ്രീമദ് ഭാഗവം. അതാണ് ശ്രീമദ് ഭാഗവത്തിന് ഇത്രയൊരു പ്രാധാന്യം, അല്ലെങ്കിൽ വേറെ ഗ്രന്ഥങ്ങളില്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ സാരം ഇതിലുണ്ടാവും. എല്ലാം ഗ്രന്ഥം ഒന്നും വായിച്ച് തീർക്കാൻ പറ്റില്ല ആളുകൾക്ക്. 81,000 ചില്ലാണ് ശ്ലോകമുള്ള സ്കന്ദപുരാണം. എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ട്? 55,000 ശ്ലോകമുള്ള പത്മപുരാണം എത്ര പണ്ഡിതന്മാർ വായിച്ചിട്ടുണ്ടാവും? വലിയ വലിയ പണ്ഡിതന്മാർ പല ശാസ്ത്രങ്ങളും പഠിച്ച ആളുകൾ പോലും ചില ചില ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവുന്നുള്ളൂ, സമ്പൂർണ്ണമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനത്തെ നോക്കി എത്തില്ല, അത്ര അത്ര ഗ്രന്ഥങ്ങളാണ്. ഓരോന്ന് പഠിക്കാനും എത്രയോ ദശാബ്ദങ്ങൾ വേണം. അപ്പൊ അതൊന്നും കലികാലത്ത് പറ്റില്ല. ഈ വിഷമം പരിഹരിച്ചിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതമാകുന്ന ശാസ്ത്ര നിർമ്മിതിയിൽ കൂടെ വ്യാസ ഭഗവാൻ. വേദം ഭഗത്തെ ആ ഭഗവാൻ ആചാര്യൻ ചെയ്തേക്കണത് ഈ ഭാഗവതം മറ്റെല്ലാത്തിൻ്റെ സാരം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതെ കിം വാ പരൈഹി. ഇതിലെല്ലാ ധർമ്മങ്ങളുണ്ട്. ധർമ്മ പ്രോജ്ജിത കൈതോത്ര പരമ. എങ്ങനെയാണ് നിഷ്കാമകർമ്മം ചെയ്യേണ്ടത്? ഫലമുദ്ദേശിക്കാതെ. ഫലമുദ്ദേശിച്ചാൽ പിന്നെ ഫലത്തിലായി ശ്രദ്ധ. കർമ്മത്തിലൊക്കെ ന്യൂനത വരും. കർമ്മത്തിന് ലോപം വന്നാൽ അറിയില്ല ആൾക്കാർ. കാരണം എന്താ? അവിടെ എല്ലാം മനസ്സിരിക്കണം, മനസ്സ് വേറെക്കില്ല. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞത് കർമ്മണ്യേവാ അധികാരസ്ഥേ.
കർമ്മത്തിൽ മനസ്സ് വയ്ക്കൂ, അത് ശ്രദ്ധയോടുകൂടി ചെയ്യൂ, എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ, അപ്പം അതിന് തെറ്റ് വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നിൽ സമർപ്പിക്കൂ, തത് കുരുഷ്വ മദർപ്പണം, എന്തെല്ലാമുണ്ടോ അതെന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂന്ന്. അപ്പൊ ഫലത്തിൻ്റെ ഫലം ഞാൻ വേണ്ട പോലെ തന്നോളാം. നിങ്ങൾ എന്ത് ചെയ്തോ എൻ്റെ ഫലം നോക്കിയിട്ട്, നിങ്ങളുടെ ശ്രദ്ധ നോക്കിക്കൊണ്ട് ഞാൻ ഫലം തന്നോളാം എന്ന് ഭഗവാൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു ശാസ്ത്രമാണ് നമ്മൾ ഇതുപോലെയുള്ള സത്രത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് നിസ്സാരമായിട്ടുള്ളതല്ല. അത് നമ്മൾ എത്ര അശ്രദ്ധയോടുകൂടി കേട്ടാൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇന്നലെ വരെ വല അറിയാത്ത എന്തെങ്കിലും ഒരക്ഷരമെങ്കിലും നമുക്ക് ഇന്ന് കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിൽ പങ്കെടുത്തതിൻ്റെ സാഫല്യമായി, പങ്കെടുത്തതിൻ്റെ ഫലം അതുകൊണ്ട് കിട്ടി. അല്ലാണ്ട് എത്രയോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് മുഴുവനും മനുഷ്യൻ്റെ ഉള്ളിലൊന്നും ഓർക്കില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വച്ചാൽ തന്നെ എന്തെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് പതിഞ്ഞോളും. നമ്മളീ കാണുന്നതും കേൾക്കുന്നതൊക്കെ നമ്മുടെ സ്വഭാവത്തിന് ആ സമയത്തൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പം നല്ല നല്ല ഗ്രന്ഥങ്ങൾ വെറുതെ അർത്ഥം വേണ്ട പോലെ മനസ്സിലായില്ലെങ്കിലും വായിച്ചു കേട്ടു എന്തെങ്കിലും ചെറിയൊരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും, മനസ്സിൽ ഒരു ശുദ്ധി വന്നിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു സന്തോഷം കൂടുതലായിട്ട് കിട്ടും. അപ്പം അങ്ങനെയുള്ള വിശേഷ ഒരു 10 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു മഹാ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ആ പരമതത്വത്തിൽ നിന്ന് എങ്ങനെ ഇതെല്ലാം ഉണ്ടായി, അതെല്ലാം എങ്ങനെ വികസിച്ചു വന്നു, അതുപോലെ തന്നെ ഈ ബ്രഹ്മാണ്ഡമായിട്ട് എങ്ങനെ നിലനിൽക്കുന്നു, ഭക്തന്മാരെ ഭഗവാൻ അവതരിച്ച് എങ്ങനെ എങ്ങനെ പോഷിപ്പിക്കുന്നു, ഓരോരുത്തരുടെയും കർമ്മവാസനകൾ, മന്വന്തരങ്ങൾ, സൂര്യസോമവംശത്തിലെ രാജക്കന്മാർ, ഭഗവാന്റെ അവതാര ലീല, ഇത്രയും കഴിഞ്ഞപ്പോൾ 10 സ്കന്ധത്തിൻ്റെ ആയി. നിരോധവും കൂടി കഴിഞ്ഞപ്പോൾ 10 സ്കന്ധത്തിലെ കഥയായി. നമ്മൾ 11-ാമത്തെ സ്കന്ധത്തിൽ എടുക്കുന്നത് പുരാണ ലക്ഷണങ്ങളിലെ 9-ാമത്തെ ലക്ഷണം, അതാണ് അതിൻ്റെ ലക്ഷണം. ആദ്യം പറഞ്ഞിട്ടുണ്ട്, മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. മുക്തിയെക്കുറിച്ചാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഏകാദശ സ്കന്ധത്തിൽ നിന്ന്, മുക്തി എന്നുള്ള ഇതിനെക്കുറിച്ച്. 31 അധ്യായങ്ങളിലായി 1367 ശ്ലോകങ്ങളിലാണ് അത് പ്രതിപാദിക്കുന്നത്. മുക്തി എന്തെന്ന് പ്രതിപാദിക്കുന്നത് 31 അധ്യായങ്ങളിലായിട്ട്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏകാദശ സ്കന്ധം. അപ്പം അതിൻ്റെ ഒരു നിർവചനം ആദ്യം തന്നു, മുക്തിർ ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ജീവൻ ശരിക്ക് ജീവനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടല്ല, തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കുന്നു ജീവൻ. ജീവൻ ശരീരം ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പോയിട്ട് ജീവൻ ജീവോ ബ്രഹ്മ ഇവ ന അപരഹ എന്നൊരു ബോധത്തിലെത്താൻ വേണ്ടി, ആ ജീവന്റെ യഥാർത്ഥ രൂപം എന്ത്, ആത്മസ്വരൂപം തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ രൂപം തന്നെയാണ്. എന്തോ ഒരു തെറ്റിദ്ധാരണ വന്ന് വേറൊന്നാന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയെന്നുള്ളൂ. ആ തെറ്റിദ്ധാരണ പോയി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ജീവൻ ഈശ്വരൻ തന്നെയാണ്, ജീവോ ബ്രഹ്മ ഇവ ന അപരഹ. ഈ ഒരു തത്വബോധം ഉണ്ടാവാനുള്ള മാർഗമാണ് ഏകാദശ സ്കന്ധത്തിലെ മുഴുവൻ പ്രതിപാദ്യം, മുക്തി എന്നുള്ളത്. അതാണ് മുക്തിർ ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ജീവൻ ജീവന്റെ സ്വഭാവം മനസ്സിലാക്കി ആത്മതത്വത്തിലെ ഉറച്ചിരിക്കല്, ഇതിനെ പ്രതിപാദിക്കാനാണ്. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആളുകൾക്ക്. ഇത് മനസ്സിലാവാൻ എന്ത് വേണം, അതിന് വിഷയവിരക്തി വരണം. നമുക്ക് എങ്ങനെയാ ഒരു വിഷയത്തിൽ ആസക്തി ഇല്ലാതാവുക, അത് നിത്യമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിലാഗ്രഹം പോയി. പെട്ടെന്ന് നശിച്ചു പോണതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ താല്പര്യം ഇല്ലാണ്ടായി. സ്ഥിരമായിട്ടുള്ളതെന്ന് വിചാരിക്കുമ്പോഴേ അതിൽ ആസക്തി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഇല്ലാതാവുന്നതാണെങ്കിൽ ആർക്കും അതിൽ വിഷമം തോന്നില്ല. ആ ഒരു ബോധം ഉണ്ടാവണമെന്ന് മാത്രം. അങ്ങനെ ബോധം വന്നവർക്ക് മാത്രമേ ആത്മതത്വങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് യദുകുല നാശത്തിനുള്ള ആ കാരണം. ഭഗവാന്റെ പുത്രപൗത്രന്മാർ ഉള്ള അത്രയും വലുതായിട്ടുള്ള യദുവംശം പോലും ഭഗവാന്റെ കൃഷ്ണനായിട്ട് അവതരിച്ച് ആ ഭഗവാന്റെ വംശം പോലും ഇല്ലാതായി, ശാപഗ്രസ്തമായി ഇല്ലാതായി. പിന്നെ ഏതാ ലോകത്തിൽ നശിക്കാത്തുള്ളത്? എല്ലാം നശ്വരങ്ങളാണെന്ന് ബോധിപ്പിക്കാൻ വിരക്തി വരാനാണ് യദുകുല നാശത്തിന്റെ കാരണം 1-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചു. ഇങ്ങനെല്ലാം കഴിഞ്ഞ് ഭഗവാൻ സങ്കല്പം കൊണ്ടെല്ലാം നടത്തിക്കഴിഞ്ഞു. കാലരൂപി അന്നമോദത,
വേണ്ട എല്ലാം ചെയ്ത് നടത്തിക്കഴിഞ്ഞിട്ട് ഭഗവാൻ സന്തോഷമായിട്ടിരിക്കുക, അവതാര കൃത്യങ്ങളെല്ലാം കഴിയാറായല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഭഗവാൻ നാരദ മഹർഷി അവിടെ താമസിക്കുന്നതാണ്. ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ അവാത്സ്യ നാരദോഭീക്ഷണം കൃഷ്ണോപാസന ലാലസഹ. സ്വത നാരദ മഹർഷിക്ക് ഒരു ശാപമുണ്ട്, സ്ഥിരമായിട്ട് ഒരു ദിക്കിൽ നിൽക്കാൻ പറ്റാതെ പോകട്ടെ എന്നാണ് ദക്ഷന്റെ ശാപ. നൈകത്ര വാസം ഋഷയേ സ മുമോച ശാപം. ദക്ഷൻ ശപിച്ചു അങ്ങയ്ക്ക് സ്ഥിരമായിട്ട് ഒരു ദിക്കിൽ നിൽക്കാൻ പറ്റാതെ പോകട്ടെ എന്ന്. നാരദ മഹർഷി വിഷമിച്ചില്ല, സന്തോഷിക്കണ്ടായി എന്നാണ്. ഭക്തോത്തമസ്തുഷിഹി അനുഗ്രഹമേവമേനെ. അത് അനുഗ്രഹമായിട്ട് കരുതി ആ ശാപത്തെ. എന്താ അത്? ബ്രഹ്മാവ് ഒരു വലിയ കാര്യം നാരദ മഹർഷി ഏൽപ്പിച്ചിട്ടുണ്ട്. ഭഗവത് കഥകൾ മുഴുവൻ ചുരുക്കി പറഞ്ഞു രണ്ടാം സ്കന്ധത്തിലെ ഏഴാം അധ്യായത്തിൽ. എന്നിട്ട് എന്താ അവസാനം പറഞ്ഞത്? യഥാഹരൗ ഭഗവതി, എങ്ങനെയാണോ ഭഗവാനിൽ നൃണാം ഭക്തിർ ഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യ വർണ്ണയ. ഞാൻ ഈ പറഞ്ഞെന്നേ ഭാഗവതം ഭഗവത് അവതാരങ്ങള് ത്വം ഏതത് വിപുലീകുരു, നീ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? കേൾക്കുന്നവർക്ക് എങ്ങനെ കേട്ടാലാണോ ഭക്തി ഉണ്ടാവുക? ആ രീതിയിൽ ഞാൻ ഭഗവാന്റെ മുഖത്തുനിന്ന് കേട്ടതിനെ ഞാൻ ചുരുക്കി നിനക്ക് പറഞ്ഞു തന്നു, ഇതിനെ നീ വിപുലീകരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിക്കിലും സഞ്ചരിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബ്രഹ്മാവ് ഏൽപ്പിച്ച് ആ ദൗത്യം നിർവഹിക്കാൻ ഈ ശാപം നല്ലതാണ്. അതല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ഒരിക്കൽ മാത്രം താമസിക്കും, ഇതെല്ലാ ദിക്കിലും സഞ്ചരിക്കാലോ. അപ്പൊ അവിടെ ആരെങ്കിലും ദുഃഖിച്ചിരിക്കണ്ടെങ്കിൽ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാലോ എന്ന് വിചാരിച്ച് അതാണ് ഭക്തോത്തമസ്തുഷിഹി അനുഗ്രഹമേവമേനെ, അതിനെ അനുഗ്രഹമായിട്ട് കരുതി എന്നാണ് ആ ശാപത്തെ. അങ്ങനെ നാരദ മഹർഷി, അപ്പൊ ശാപം ഉണ്ടാവുക കാരണം സ്ഥിരമായിട്ടൊരു ദിക്കിൽ നിൽക്കാൻ പറ്റില്ലെങ്കിലും ഭഗവാന്റെ അടുക്ക ദ്വാരകയില് സ്ഥിരമായിട്ട് നിൽക്കുക, അതാണ് ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം ഗുരുദ്വഹ അവാത്സ്യം നാരദോഭീക്ഷണം കൃഷ്ണോപാസന ലാലസഹം. ഭഗവാന്റെ ശാസനയിലിരിക്കുന്ന ഭഗവാന്റെ രക്ഷയിലിരിക്കുന്ന ദ്വാരകയില് പിന്നെ എന്ത് ശാപം ഫലിക്കാന്? അവിടെ ഭക്തോത്തമനായിട്ടുള്ള നാരദ മഹർഷി ഭഗവാനെ ഭജിച്ചുകൊണ്ടുണ്ട്. കാരണം ഇനി ഏതാനും ദിവസങ്ങളുള്ളൂ ഭഗവാൻ കൃഷ്ണൻ തന്റെ രൂപം മറയ്ക്കാറെ. എല്ലാം കഴിഞ്ഞു, അവതാര കൃത്യങ്ങൾ മുഴുവൻ, മഹാഭാരത യുദ്ധം സർവതം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭ, എന്നാ കൃഷ്ണൻ തന്റെ രൂപം മറയ്ക്കാന്നറിയില്ലോ. ഇനി എത്ര ദിവസം ഈ രൂപം കാണാൻ പറ്റുന്ന അറിയില്ലോ. ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില ഗ്രഹങ്ങളിലൊക്കെ പോകും കൃഷ്ണതത്വം പറഞ്ഞു കൊടുക്കാനായിട്ട്. ഈ ഭഗവാൻ തന്റെ രൂപം മറയ്ക്കാറായിട്ടോ നിങ്ങളൊച്ചു നിന്ന് ചെന്ന് നമസ്കരിക്കേൻ, ഞങ്ങളെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേൻ, ഏതാനും ദിവസം കഴിഞ്ഞാൽ ഇനി അത് പറ്റില്ലാട്ടോ, അവതാര പുരുഷനാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ചെന്ന് ചേർന്നത് വസുദേവരെയും ദേവകീടേയും ഗൃഹത്തിലാ നാരദ മഹർഷി ചെന്ന്. കാരണം ഭഗവാന്റെ അച്ഛനമ്മമാരാവാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളല്ലേ വസുദേവരും ദേവകിയും. വേഗം ചെന്നു. ചെന്നപ്പോ നാരദ മഹർഷിയെ സൽക്കരിച്ചു എന്ന് അവർ വേണ്ട പോലെ ആദരിച്ച് പൂജിച്ചു. അപ്പോഴാണ് എന്നിട്ട് പറയണു വസുദേവർ പറയാം, ഭഗവൻ ഭവതോ യാത്രാ സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാപിത്രോരുത്തമ ശ്ലോകവർത്മനാം ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം. അങ്ങേപ്പോലെയുള്ള ആളുകള് ഭാഗവതന്മാര് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ലേ സഞ്ചരിക്കുന്നത്. അങ്ങേപ്പോലെയുള്ള ഒരു മഹാത്മാവ് ഗൃഹത്തിൽ വന്നാൽ ആ ഗൃഹം പരിശുദ്ധമായി അങ്ങേ കാണാൻ കഴിഞ്ഞാൽ എല്ലാ അജ്ഞാനവും ഇല്ലാതാവും. അതുകൊണ്ട് ഭാഗ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ കഴിഞ്ഞത്. എല്ലാം പറഞ്ഞുതരണം. സൂര്യന്റെ സഞ്ചാരം എന്തിനു വേണ്ടിയിട്ടാ? ലോകത്തിന്റെ അന്ധകാരം ഇല്ലാതാക്കാൻ. അതുപോലെ അങ്ങ് സഞ്ചരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ അജ്ഞാനത്തിൽപ്പെട്ട് ഒഴുകുന്നവർക്ക് ജ്ഞാനം ഉപദേശം കൊടുക്കാൻ. അതുകൊണ്ട് അങ്ങ് വന്ന് സന്തോഷമായി. ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരണം. എന്താ പറയേണ്ടത്? ചോദിക്കുന്നു. അഹങ്കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവിമുക്തിദം അപൂജയെന്ന മോക്ഷായ മോഹിതോ ദേവമായയാം യഥാ വിചിത്രവ്യസനാത് ഭവദ്ഭിർവിശ്വതോ ഭയാത് മുച്ചേമ ഹ്യഞ്ജസൈവദ്ധ അഞ്ജസൈവാദ്ധ തഥാ ന ശാധി സുവ്രത. എല്ലാം പറഞ്ഞു തരണം. ബ്രഹ്മൻ
തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാം സ്തവാം. ഭാഗവത ധർമ്മങ്ങൾ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതാണ് വസുദേവരും ദേവകിയും പ്രാർത്ഥിച്ചു. നാരദ മഹർഷി അത് കേട്ടപ്പോൾ സന്തോഷമായി, എന്നിട്ട് പറഞ്ഞു, സാക്ഷാ ഭഗവാൻ നിങ്ങളുടെ ഒപ്പം താമസിക്കുക, നിങ്ങളെ അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങളെപ്പോഴും ആ കൃഷ്ണനെ ലാളിച്ചുകൊണ്ടിരിക്കുക. ആ ധർമ്മമൂർത്തിയായി ഈ കൃഷ്ണൻ. പിന്നെ എൻ്റെ അടുക്ക വേണോ ചോദിക്കാൻ, ഗംഗാതീരത്ത് താമസിക്കുന്ന ആളുകൾ ഇനി എവിടെ പോയി കുളിച്ചാലാ ശുദ്ധി കിട്ടാമെന്ന് അന്വേഷിച്ച് ദൂരദേശത്തേക്ക് പോണ പോലെയാണ് കൃഷ്ണൻ്റെ അടുക്ക നിന്നുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്ക ചോദിക്കുന്നത്. എന്നാലും പറഞ്ഞുതരാം ഭാഗവധർമ്മങ്ങൾ, ഞാൻ എൻ്റേതായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ഈ ഭാഗവധർമ്മങ്ങളെക്കുറിച്ച് പണ്ട് നിമിചക്രവർത്തിയുടെ സത്രസഭയിൽ വച്ച്, നിമിചക്രവർത്തി അജനാഭത്തിൽ ഒരു വലിയൊരു സത്രം നടത്തുന്നുണ്ടായി. എത്രയോ സജ്ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വലിയ സഭ, അവിടെ നവയോഗികൾ ഒരിക്കൽ വന്നു ചേരുകയുണ്ടായിരുന്നു. ഋഷഭദേവന്റെ പുത്രന്മാരാ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിരുഹോത്രൻ, ദുമിളൻ, ചമസൻ, കരഭാജനൻ. ഈ ഒമ്പത് ആളുകളെ നവയോഗികൾ എന്ന് പറയും. അഞ്ചാം സ്കന്ധത്തിലെ ഇവരുടെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ നവയോഗികൾക്ക് എത്രയും മഹത്വമുണ്ടെന്നും അവരെങ്ങനെയാണ് ലോകത്തിന് ഉപദേശം കൊടുത്ത് ജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ട് സഞ്ചരിച്ചതെന്ന് വസുദേവരും അതുപോലെ തന്നെ നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് അഞ്ചാം സ്കന്ധത്തിൽ. വസുദേവ നാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമഹ എന്ന് ശ്രീ ശുക്രമഹർഷി പ്രതിജ്ഞ ചെയ്തു. അതാണ് ആ പ്രതിജ്ഞ നിറവേറ്റലാണ് ഇവിടെ. നാരദ മഹർഷി പറഞ്ഞു, ആ വലിയ സത്രത്തിൽ നവയോഗികൾ വന്നു ചേർന്നു, ഈ കവി മുതലായിട്ടുള്ളവർ എല്ലാവർക്കും വലിയ സന്തോഷമായി. കാരണം ഇവരൊരു നോക്ക് കാണണമെങ്കിൽ തന്നെ എത്രയോ പുണ്യം വേണം നവയോഗികളെ കാണണമെങ്കിൽ. ആ വലിയ സത്രസഭയിലിരുന്ന് വന്ന ആളുകൾ മുഴുവൻ നവയോഗികളെ ആദരിച്ചു. അവർക്ക് ഇരിക്കാനായിട്ട് ഒരു ഒമ്പത് പീഠങ്ങളിട്ട് കൊടുത്തു. അങ്ങനെയുള്ള സന്യാസിമാർ വന്നാൽ എങ്ങനെയാണോ പൂജിക്കേണ്ടേ സഭയിൽ, അതുപോലെയൊക്കെ പൂജിച്ച് ഇരുത്തി, പാദം കഴിച്ച് തീർത്ഥമൊക്കെ ശിരസിൽ ധരിച്ച് അവരുടെ അടുക്ക നിമിചക്രവർത്തി പ്രധാനമായിട്ട് ഒമ്പത് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ഒമ്പത് ചോദ്യങ്ങൾക്കും ഓരോ ചോദ്യത്തിന് ഓരോ യോഗീശൻ ഉത്തരം പറയും. ഇങ്ങനെ നവയോഗികൾ അവിടെ വച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഈ വലിയ സദസ്സിൽ വെച്ച് നിമിചക്രവർത്തിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ നവയോഗികൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ആ രാജാവിൻ്റെ ചോദ്യം, നിമിചക്രവർത്തിയുടെ ചോദ്യം, നവയോഗികൾ അതിന് ഉത്തരം പറഞ്ഞത്. അതായത് ചുരുക്കം പറഞ്ഞാൽ നിമി നവയോഗി സംവാദം. ആ നിമി ആ നവയോഗികളുടെ സംവാദം, അവർ തമ്മിലുണ്ടായ സംഭാഷണം, വളരെ സാത്വികമായിട്ടുള്ള സംഭാഷണം, ജ്ഞാനം പറഞ്ഞ് പകർന്നു തരുന്ന സംഭാഷണം, അത് മുഴുവൻ കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അത് വർണ്ണിക്കുക അപകടത്തിൽ നാലധ്യായങ്ങളിലായി 185 ശ്ലോകത്തിലാണ് ഏകാദശ സ്കന്ധത്തിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതിലൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ അനുസ്മരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നവയോഗികൾ വന്ന് അവരെ പാദത്തിൽ നമസ്കരിച്ച് വേണ്ട പോലെ ആദരിച്ചുകൊണ്ട് ചോദിച്ചത് രാജാവ് ചോദിക്കുക. വിദേഹ ഉവാചാം മന്യേ ഭഗവത സാക്ഷാൽ പാരിഷദാൻവോ മധുദ്വിഷാഹാം. സാക്ഷാ ഭഗവാന്റെ പാരിഷദന്മാരാണല്ലോ നിങ്ങൾ, നിങ്ങളെ കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. അങ്ങനെ ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാര് ലോകത്തെ ശുദ്ധീകരിക്കാനായിട്ട് സഞ്ചരിക്കാം. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുരഹം. ജീവന് എത്രയോ ശരീരം കിട്ടുന്നു, നമ്മൾ ചുറ്റും നോക്കിയാൽ കാണാം എത്രയോ ശരീരം. പക്ഷി മൃഗാദികളെ സൃഷ്ട്വാ പുരാണി വിവിധാനി അജയ ആത്മശക്തിയ വൃക്ഷാൻ സരീസൃപ പശുൻ ഖഗദംശ മത്സ്യ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപ ദേവ എന്ന് പറയണം. അപ്പൊ എത്രയോ ശരീരം കിട്ടിക്കഴിഞ്ഞു, പക്ഷെ അതുപോലെയല്ല അതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ശരീരമാണ് ജീവന് കിട്ടിയിട്ടുള്ള ആ മനുഷ്യ ശരീരം. അതുകൊണ്ട് അത് തന്നെ ദുർലഭം, നിർദ്ദേഹം, ആദ്യം സുലഭം, സുദുർലഭം എന്നൊക്കെ ഇനി പറയാൻ പോകുന്നു. അതുകൊണ്ട് എന്ത് വേണം? ആ മനുഷ്യ ശരീരം ജീവന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? അറിയേണ്ടതറിയണം. പ്രാപ്യ വരാൻ നിബോധത എന്നില്ലേ ഉപനിഷത്തില്, ഉത്തിഷ്ഠത ജാഗ്രത
എഴുന്നേൽക്കു അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന്. എന്നിട്ടോ പ്രാപ്യ വരാൻ നിബോധത, നല്ല അറിവുള്ള ആളുടെ അടുക്ക ചെന്ന് ആചാര്യന്മാരെ കണ്ട് അറിയേണ്ടത് ചോദിക്കൂ, അല്ലെങ്കിൽ പാഴായിപ്പോവും. മഹതി വിനഷ്ടീഹി, അറിയേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ വലുതായ നഷ്ടമാണെന്നുള്ളു. അതുകൊണ്ട് ദുർലഭമാണ് മനുഷ്യന്മം, നിങ്ങളെ കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്, സത്സംഗം എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം, എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖാഹ സംസാരേസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗ ശേവധിർണാം. ഒരു നിമിഷം പോലും സത്സംഗം കിട്ടിയാൽ അത് ജീവിതത്തിലെ വലിയൊരു നിധി കിട്ടിയ പോലെയാണ്, വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങളെ കാണാൻ കഴിഞ്ഞ വലിയ ഭാഗ്യമാണ്. ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഭാഗവത ധർമ്മങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുള്ളൂ. എങ്ങനെ യതിനഹ ശ്രുതയേ ക്ഷമം, എങ്ങനെ പറഞ്ഞാലാണോ ഞങ്ങൾക്ക് മനസ്സിലാവുക, കേട്ട് ധരിക്കാൻ പറ്റുക, ആ രീതിയിൽ പറഞ്ഞു തരണം. യൈഹി പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജഹം, ആ ഭാഗവതധർമ്മം എന്തൊന്നനുഷ്ഠിച്ചാലാണോ ഭഗവാന്റെ ശരിയായിട്ടുള്ള അനുഗ്രഹം കിട്ടുക, എല്ലാ അനുഗ്രഹവും ഭഗവാൻ തരാം, ആ രീതിയിൽ പറഞ്ഞു തരണം. ശരി, ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അറിവുള്ള ആളുകൾക്ക് അങ്ങനെയാണല്ലോ, ആരെങ്കിലും ജിജ്ഞാസുമായിട്ട് ചോദിച്ചാൽ വലിയ സന്തോഷമാണ് പറഞ്ഞുതരാന്ന് പറഞ്ഞ് ഉപദേശിക്കാനായിട്ട് ആരംഭിച്ചു. എന്താ ഭാഗവതധർമ്മം എന്നല്ലേ. ആ നവയോഗികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രധാനമായിട്ട് 9 കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഭാഗവതധർമ്മം, ആരാണ് ഭാഗവതന്മാര്, എന്താണ് മായാതത്വം, ആ മായ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, ആദി നാരായണമൂർത്തിയുടെ രൂപം എന്താണ്, കർമ്മയോഗം എന്താണ്, ഭഗവാന്റെ പ്രധാന കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഭഗവാനെ ഭജിക്കാത്തവർക്ക് വരുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ്, ഓരോ യുഗത്തിലും ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കുക, ഇത്രയും വിഷയമുണ്ട്. അതിൽ ആദ്യം ചോദിച്ചു ഭാഗവത ധർമ്മം എന്താന്ന്, ഉടനെ പറഞ്ഞു. അവർക്കൊന്നും ആലോചിക്കാനില്ല, വേഗം പറയാം. മന്യേകുതശ്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേ രസദാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തത ഭീഹി. എല്ലാ ഭയങ്ങളും ഇല്ലാതാവാൻ, എല്ലാ ശ്രേയസ്സും ഉണ്ടാവാൻ എന്താ വേണ്ടത്, മനുഷ്യൻ ഭഗവത് പാദങ്ങളെ സർവാത്മനാ ശരണം പ്രാപിക്കുക. അസദാത്മഭാവാത്, ഈ ശരീരം ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച് ദുഃഖിക്കുന്ന മനുഷ്യന്, മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന മനുഷ്യന്, മരണഭീതനായിട്ടുള്ള മനുഷ്യന് വേണ്ടത് അതില്ലാതാവാൻ സർവാത്മന ഭഗവത്പാദങ്ങളെ ആശ്രയിക്കുക, അതാണ്. മന്യേ അകുതശ്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേ രസദാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തതേ ഭീഹി. അതുകൊണ്ട് എല്ലാ ഭയവും ഇല്ലാതാവും, മരണഭയം പോലും ഇല്ലാതാവും ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ. അഞ്ചപ്പുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്ന ധർമ്മങ്ങൾ, കർമ്മങ്ങൾ, അതിനെയാണ് ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറയാം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ വേദത്തിൽ ആദ്യം പറഞ്ഞു, അതുപോലെ അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശിച്ചു, ഗീത ഉപദേശിച്ചു, മറ്റ് ശാസ്ത്രങ്ങളിൽ ഒക്കെ ഉണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം പറഞ്ഞെന്നുണ്ടോ, ആധ്യാത്മിക ആധിദൈവിക ആധിഭൗതികങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ ഇല്ലാതാവാൻ ഭഗവാൻ നമുക്ക് തന്ന ഉപദേശങ്ങൾക്ക് മുഴുവനുള്ള പേരാണ് ഭാഗവതധർമ്മങ്ങൾ എന്ന് സാമാന്യമായിട്ട് അതിനുത്തരം പറയും. ആ ധർമ്മം അനുഷ്ഠിച്ചാൽ എന്താ പ്രത്യേകത, യാനാസ്ഥായ നരോ രാജൻ അപ്രമാദ്യേത കരിഹിച്ചിത് ധാവൻ നിമീല്യവാ നേത്രേ നസ്ഖലേന്ന പതേദിഹ. മറ്റേത് മാർഗം സ്വീകരിച്ചാലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുപറ്റിയാൽ അവൻ അധപ്പതിക്കും. എന്നാൽ ഭാഗവതധർമ്മം വേണ്ട പോലെ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഭക്തി പ്രധാനമായിട്ടുള്ള ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കോ അധപ്പതനൊന്നില്ല എന്നാണ്. കണ്ണടച്ചു പോലും നടന്നോളൂ എന്നാ പറയും. സാധാരണ വഴി കൂടെ നടക്കുമ്പോൾ തട്ടിത്തടഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. വലിയ രാജപാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ തട്ടിത്തടഞ്ഞു വീഴുമെന്ന് പേടിക്കാനില്ല. അതുപോലെ കണ്ണടച്ചു നടന്നോളാൻ പറഞ്ഞു. ധാവൻ നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ എന്ന് പറഞ്ഞല്ലേ ആകാശത്തിലും തിറങ്ങണേ. ആ നാരായണീയൻ സംഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു. ഇവിടെ പറഞ്ഞു ധാവൻ നിമില്യവാ നേത്രേ നസ്ഖലെന്ന പതേദിഹ. കണ്ണടച്ചു നടക്കാന്ന് പറഞ്ഞാൽ എന്താർത്ഥം, രണ്ട് കണ്ണുകളായിട്ട് പറഞ്ഞത്, ഒന്ന് വേദങ്ങൾ
ഒന്ന് സ്മൃതിഗ്രന്ഥങ്ങൾ, ആചാരഗ്രന്ഥങ്ങൾ, നമ്മുടെ ആചാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നേ. എന്നാൽ ഭാഗവധർമ്മം അനുഷ്ഠിച്ചറിഞ്ഞാൽ പിന്നെ വേദം നോക്കണ്ട, ഈ സ്മൃതിഗ്രന്ഥങ്ങൾ നോക്കണ്ട, തെറ്റുവരില്ല അവനെന്നാണ്. അവൻ്റെ കൈപിടിച്ച് ഭഗവാൻ നടത്തുക, അതാണ് ഭാഗവധർമ്മങ്ങളുടെ. മറ്റ് മാർഗത്തിന് ഇതില്ലാട്ടോ. കർമ്മയോഗാണെങ്കിലും കർമ്മത്തിൽ ചെറിയ ന്യൂനത വന്നാൽ പോലും വിപരീത ഫലം. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്ന് മന്ത്രം ചൊല്ലിപ്പോൾ ഒരു സ്വരം മാറിയപ്പോഴേക്കും നേരെ വിപരീത ഫലമായി. എന്തെല്ലാം സംഭവിക്കാനുണ്ട്? ഇങ്ങനെയാണ് ജ്ഞാനമാർഗമാണെങ്കിലും അതെ, കർമ്മമാർഗം അതെ. ഭക്തിമാർഗത്തിൽ അങ്ങനെയില്ല. ധാവന്യമില്യവാ നേത്രേ നസ്ഖലേന്ന പതേദിഹാം, അവിടെ മനുഷ്യന് അധപ്പതനം വന്ന ചരിത്രമേ ഇല്ലാതെ. അതുകൊണ്ട് ഭാഗവധർമ്മം അനുഷ്ഠിക്കൂ, ബാക്കി ശാസ്ത്രങ്ങളൊന്നും നോക്കണ്ട. നോക്കിയില്ലെങ്കിലും ആൾക്ക് തെറ്റുവരില്ല, അതാണ് ഭാഗവധർമ്മത്തിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ കർമ്മം ചെയ്യാതെ ആരും ഇരിക്കുന്നില്ല, കർമ്മങ്ങളെ കർമ്മയോഗമാക്കി മാറ്റുക. അതിനെന്താ വഴി? അതാണ് കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത് തത്. എന്ത് ചെയ്യണ്ടോ, ഇതാ ഭഗവത് സമർപ്പണം എന്നൊരു വിചാരം. അപ്പൊ പിന്നെ അതിൽ അധർമ്മമേ വരില്ല. അത് കാരണം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ഭഗവാനെ അവിടുന്ന് സന്തോഷിക്കണേന്നാ വിചാരിക്കുന്നത്. അപ്പൊ വല്ല അധർമ്മം വരുമോ അതിൽ? അതിൽ യാതൊരു ന്യൂനതയും വരില്ല, അതാ പ്രത്യേകത. അങ്ങനെയുള്ള സമർപ്പിക്കാറാവും. അപ്പൊ കർമ്മത്തെ കർമ്മയോഗ്യമാക്കി മാറ്റാം, കർമ്മയോഗമാക്കി മാറ്റാനുള്ള മാർഗമാണ് ഇവിടെ പറഞ്ഞത്. ഇത് മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞില്ല. നാരായണായേത്തി സമർപ്പയേതെന്ന് പ്രത്യേകം പറഞ്ഞില്ല. അതാണ് മറ്റ് ഗ്രന്ഥങ്ങളിൽ വന്ന ന്യൂനത തീർത്തത്. അത് നാരദ മഹർഷി വന്ന് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ധർമ്മം ഗ്രന്ഥം നിർമ്മിക്കുക, അത് മാത്രമേ ലോകത്തിന് ഉപകാരമാവുള്ളൂ എന്ന്. അതാണ് കരോതി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത് തത്, സർവതും ഭഗവാനിൽ സമർപ്പിക്കൂ എന്ന് പറയും. ഭയം ദ്വിതീയാഭിനിവേശത സ്യാത്. എന്തുകൊണ്ടാ ഭയം? ദ്വിതീയാദ്വൈ ഭയം എന്ന് ഉപനിഷത്തിൽ. ആ ഭേദബുദ്ധി കൊണ്ടാണ് ഭയം വരുന്നത്. രണ്ട് വസ്തുക്കളുണ്ടെങ്കിലല്ലേ ഒന്നിനെ നിന്ന് ഒന്നിന് ഭയം വരാറുള്ളൂ. ആകെ ആത്മചൈതന്യം മാത്രമേ ഉള്ളൂ, അത് ആനാണ് സച്ചിദാനന്ദ രൂപഹ അഹം എന്നൊരു ബോധം വന്നാൽ പിന്നെ എന്തിനാ ഭയപ്പെടാനുള്ളത്? യാതൊരു ഭയത്തിന് അവകാശമില്ല. അതുകൊണ്ട് അതില്ലാതാവും. ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് ഈശാദപേതസ്യ വിപര്യയോസ്മൃതി തന്മായാതോ ബുധാ ഭജത്തം ഭക്തിയൈകയേശം ഗുരുദേവതാത്മാ. സർവാത്മനാ സർവതും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിക്കൂ. അങ്ങനെ ആ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമാനൊക്കെ ഇല്ലേ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, അവിദ്യമാനോപ്യവഭാതി ദ്വയോധ്യാതുർധിയ സ്വപ്നമനോരഥവും യഥാം. ഇല്ലാത്ത പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നു, അത് സ്വപ്ന സദൃശാണ് വാസ്തവത്തിൽ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ആ തെറ്റിദ്ധാരണയൊക്കെ ഇല്ലാതാവാൻ ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിച്ചാൽ മതി. അങ്ങനെ ആയാലോ എങ്ങനെയൊക്കെയാ അത് ചെയ്യാതെ? ശൃൺവൻ സുഭദ്രാണി രഥാംഗപാണേർജന്മാനി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ഞോ വിചരേദസംഗഹ. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഭഗവത് കഥകൾ കേട്ടും ഭഗവാൻ അവതരിച്ച ലീല ആടിയിട്ടുള്ളൊക്കെ കൂടി നമ്മൾ പാടിക്കൊണ്ടും നമ്മൾ കേട്ടുകൊണ്ടും ശ്രവണം കീർത്തനം സ്മരണമില്ലേ ആ വഴിക്ക് നമ്മൾ കേട്ട് പഠിച്ചും അത് മറ്റുള്ളവർക്ക് പാടിക്കൊടുത്തും അങ്ങനേ ഇരിക്കാം. അങ്ങനെ ആയിണ്ടെങ്കിലോ അതാണ് ഭഗവാനിൽ സർവ്വതും സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഭയവും പോവും, മനുഷ്യനെല്ലാ ശ്രേയസ്സും അതുകൊണ്ടാവും. ഇതാണ് ഭക്തിമാർഗത്തിൻ്റെ ഭക്തിമാർഗം മനോജ്ഞം എന്നൊക്കെ നാരായണത്തിൽ പറയാൻ കാരണം. അങ്ങനെ ആയിത്തീർന്നാലോ ഏവം വ്രത സ്വപ്രിയനാമകീർത്യ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഹേ. ഇങ്ങനെ ഭഗവത് കഥകൾ പാടി മനസ്സിൻ്റെ മാലിന്യമെല്ലാം പോയി നല്ല പരമാനന്ദം കിട്ടിത്തുടങ്ങി. അപ്പൊ എന്തൊക്കെ ചെയ്യും? ഹസത്യഥോരോതിരൗതി ഗായത്യുന്മാധവൻ നൃത്യതി ലോകബാഹ്യ. ചിലപ്പോൾ ചിരിക്കും, അതെന്താത് ഭഗവാന്റെ അത്ഭുത ലീലകൾ കാണുമ്പോൾ. ചിലപ്പോൾ കരയും, മറ്റുള്ളവരുടെ ദുഃഖത്തെക്കുറിച്ച് ഓർത്ത് കരയും. അല്ലെങ്കിൽ ഭഗവാന്റെ അവതാര ലീലകൾ മനസ്സിൽ നിന്ന് കാണാതായാൽ ആ സമയത്ത് കരച്ചിൽ വരും. അതാണ് ഹസത്യഥോരോതി രൗതി ഗായതി. ഇങ്ങനെ പാടിക്കൊണ്ടും നൃത്തം വച്ചുകൊണ്ടും അവനവന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാരൊരു നാട്ടിലുണ്ടെങ്കിൽ മതി, അവൻ്റെ ആ ആളടുക്ക ചെല്ലുന്നവർക്കെല്ലാം ഒരു സന്തോഷം ഉണ്ടാവുന്നതാണ്.
അങ്ങനെ എല്ലാവരെയും സ്വയം ആനന്ദം അനുഭവിച്ച് മറ്റുള്ളവർക്ക് ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ടുള്ള ആളുകൾ അവരാണ് മഹാത്മാക്കള്. ഈ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കവി എന്നുള്ള യോഗീശ്വരനാണ്. നല്ല അറിവുള്ളവൻ, നല്ല വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ, ശിഷ്യന്റെ സംശയം തീർത്തു കൊടുക്കാൻ കഴിവുള്ളവൻ എന്ന് പല അർത്ഥമാണ്. അങ്ങനെ പറഞ്ഞു ഹസത്യഥോ രോദിതി. അപ്പൊ ഭക്തനാണെങ്കിൽ എന്താ കരയണേന്ന് വിചാരിക്കും. കരച്ചിലിതാണ് അന്യന്റെ ദുഃഖത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്. ഇത്രയൊക്കെ സൗകര്യം കിട്ടിയിട്ടും മനുഷ്യന്മം കിട്ടിയിട്ടും ഭഗവാനെ ഭജിക്കണമല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ച് കരയും. അല്ലെങ്കിൽ ഭഗവാന്റെ അവതാര ലീലകൾ ഓരോന്നും ഉള്ളിൽ തെളിഞ്ഞു കണ്ടതാ, അത് കാണാതാവുമ്പോൾ ദുഃഖം വന്നിട്ട് കരയും. ഇങ്ങനെയൊക്കെ ഖം വായുരഗ്നിം വായുമഗ്നിം സലിലം മഹീഞ്ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സരിൽ സമുദ്രാംശ ഹരേ ശരീരം യൽക്കിഞ്ച ഭൂതം പ്രണമേദനന്യ. ഈ കാണുന്നതെല്ലാം പുരുഷ ഏ വേദം സർവം എന്ന് പറയില്ലേ വേദത്തില്, അതുപോലെ. അല്ലെങ്കിൽ സർവം വിഷ്ണുമയം ജഗത്, സർവതും ഭഗവാന്റെ രൂപമായിട്ട് സഞ്ചരിക്കുന്ന ക്ഷേത്രമായിട്ട് എല്ലാ ശരീരത്തെയും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്താനായിട്ട് പറ്റും. അതാണ് ആ അവസ്ഥയിലേക്ക് എത്തലാണ് മനുഷ്യന്മത്തിന്റെ സാഫല്യം എന്നാണ് കവി പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഭക്തി പരേശാനുഭവോ വിരക്തിരന്യത്ര ചൈഷത്രിക ഏകകാല. ഭഗവാനിൽ അത്യന്തം ഭക്തി ഉണ്ടാവും, വിഷയത്തിലെ വിരക്തിയില്ലാണ്ട് വിരക്തിയും വരും. എങ്ങനെയായാൽ എങ്ങനെയാണെന്നാണെങ്കിൽ ഒരാൾ വല്ലാതെ വിശന്ന് ശരീരമൊക്കെ വല്ല തളർന്ന് അങ്ങനെ ഇരിക്കുക, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്നു, ശരീരത്തിന് ആ പുഷ്ടിയൊക്കെ വരുന്നു, ആ ക്ഷീണമൊക്കെ തീരുന്നു, ഇതുപോലെയുള്ള പോലെ. അതുപോലെ ഭാഗവതധർമ്മ അനുഷ്ഠിച്ചടങ്ങിയാൽ മതി വിഷയവിരക്തിയും വരും, ഭഗവാനിൽ അത്യന്ത ഭക്തി വന്ന് പരമാനന്ദം അതുകൊണ്ട് കിട്ടും. ഇതാണ് ഈ ഭാഗവതധർമ്മത്തിൻ്റെ പ്രത്യേകത. ജ്ഞാനമാർഗമോ കർമ്മമാർഗമൊന്നും ഇത്രയും സുഖമല്ലാട്ടോ. ഇത് സത്സംഗം കൊണ്ട് മനുഷ്യനുണ്ടാവും, ഈ നിലയ്ക്ക് എത്താൻ പറ്റുമെന്ന് പറയും. ഇത്യച്യുതാംഘ്രിം ഭജതോനുവൃത്യ ഭക്തിർവിരക്തിർ ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതപരാം ശാന്തിമുപൈതി സാക്ഷാത്. ഇങ്ങനെ പറഞ്ഞു. അതാണ് പരമശാന്തി കിട്ടാൻ, മനഃശാന്തി കിട്ടാൻ ഈ ഭാഗവതധർമ്മം അനുഷ്ഠിക്കുക മനുഷ്യൻ വേണ്ടത്. അപ്പൊ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്ന്, കവി പറഞ്ഞതാ, ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്രങ്ങള്, ഭാഗവതധർമ്മങ്ങൾ നമ്മുടെ കർത്തവ്യം. എങ്ങനെയാണോ ഒരു വൈദ്യൻ രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ ആധ്യാത്മിക ആധിദൈവിക ആധിഭൗതിക ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ധർമ്മങ്ങൾക്ക് ഭാഗവതധർമ്മങ്ങൾ എന്ന പേര്. അതനുഷ്ഠിക്കുന്നവർക്ക് ഭക്തി വർദ്ധിച്ചു വരും, വിഷയവിരക്തി നല്ലോണം വരും, ക്രമത്തിൽ പരമാനന്ദം എത്താൻ, യോഗിമാരനുഭവിക്കുന്ന ഒരാനന്ദം അനുഭവിക്കാൻ മനുഷ്യന് പറ്റും. ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഇതനുഷ്ഠിച്ചോളൂ അനുഷ്ഠിച്ചോളൂ രാജാവേന്നും പറഞ്ഞ് നിമിചക്രവർത്തിക്ക് ഉപദേശിച്ചു കൊടുക്കാം. ആയിരക്കണക്കിന് മഹർഷിമാര് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗവതധർമ്മം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തത പരാം ശാന്തിം ഉവൈതി സാക്ഷാത്. ആ പരമശാന്തി ഇതുകൊണ്ട് കിട്ടും. അതുകൊണ്ട് ഈ ഭാഗവതധർമ്മം അനുഷ്ഠിക്കുക വേണ്ടത്. ഈ ഭാഗവതധർമ്മത്തെ കുറിച്ചാണ് കവി എന്നുള്ള യോഗീശ്വരൻ പറഞ്ഞത്. അതാണ് നമ്മളിവിടെ അല്പസമയം കൊണ്ട് ഒന്ന് അനുസ്മരിച്ചത്. ഈ കവിയുടെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ എല്ലാമൊന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു വാക്യം നമുക്ക് ഓർമ്മ വയ്ക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം ഉണ്ട്. അതാണ് അത്രയും നിഷ്കാമ ആ കർമ്മത്തെ നിഷ്കാമകർമ്മം ആ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് വല്ല നഷ്ടമുണ്ടോയെന്ന് ചോദിക്കുക. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭഗവാനെ ഇതാ അവിടുത്തേക്ക് സമർപ്പയേഹം ജഗദംബികായൈ ശ്രീശങ്കരായേതി സമർപ്പയാമി, അങ്ങനെ തന്നെ നാരായണായേതി സമർപ്പയാമി, ഏത് ദേവതയ്ക്കാണോ ഏത് ദേവതയെ ഉപാസിക്കുന്ന ആളാണ് അവിടെ കൊണ്ട് സമർപ്പിക്കാറാവുക. അങ്ങനെ ക്രമത്തിൽ അപ്പൊ കർമ്മങ്ങളിൽ നിന്ന് വിട്ട് അതൊന്നും നമ്മളെ ബന്ധിപ്പിക്കാതെ നമുക്ക് പരമാനന്ദം അനുഭവിക്കാൻ പറ്റാറാവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു യോഗീശ്വരന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു സത്രം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ഉള്ളിൽ ഓർമ്മ വയ്ക്കാൻ നോക്കുക. അപ്പൊ ഏകാദശ ഓരോ സ്കന്ധത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ, പ്രഹ്ലാദന്റെ ആണെങ്കിൽ ഏഴാം സ്കന്ധാണെങ്കിൽ അപ്പോ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം എന്ന് ഓർമ്മ വയ്ക്കാറാവുക. അതുപോലെ ഏകാദശ സ്കന്ധം എത്രയോ ഭാഗങ്ങളുണ്ട്. നവയോഗികളുടെ ഉപദേശത്തിൽ നിന്ന് ഒരു പ്രകരണം, ആ പ്രകരണത്തിൽ നിന്ന് നമ്മൾ ആ കവിയുടെ
ആ ഉപദേശമാണെങ്കിൽ ആ കവിയുടെ ഉപദേശം നമ്മൾ സ്വീകരിക്കാറാവുക. എന്നാൽ നമ്മൾ ഈ ഏകാദശം കേട്ട ഫലമായി, അതുകൊണ്ട് അതിലൊക്കെ എല്ലാവർക്കും ശ്രദ്ധയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏതാനും വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ പാദത്തിലൊരു പുഷ്പാഞ്ജലി പോലെ എല്ലാം വളരെ ഓരോന്നും വിശദീകരിക്കണേ. കുറേ കാര്യങ്ങളുണ്ട്, എങ്ങനെയാലും എത്ര നേരം ഉണ്ടെങ്കിലും എത്ര ദിവസം ഉണ്ടെങ്കിലും മുഴുനാവില്ലല്ലോ. അപ്പം നമ്മൾ കുറഞ്ഞു എന്ന് വിഷമിക്കാനൊന്നുമില്ല, ഒരല്പനേരം അത് അനുസ്മരിക്കാൻ നമുക്ക് ഒരവസരം കിട്ടി. അത് വലിയ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതാം. ഇനിയുള്ള ഉപദേശങ്ങളും ഭഗവതുദ്ധവ സംവാദം ഒക്കെ വരാൻ പോണു. അങ്ങനെയുള്ള സമയം ഉള്ളതൊക്കെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കഴിയുന്നത്രയെല്ലാം ഭക്തന്മാരായി പങ്കെടുത്ത് എന്തെങ്കിലും ഒരു പ്രകാശം ഉള്ളിൽ അല്പം പോലും ഉണ്ടായാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതാം. അതിന് സത്സംഗം വളരെ ഉപകരിക്കും. അതിന് ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേദമന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നമോ മഹദ്ഭ്യോ നമോ അർഭകേഭ്യോ നമോ യുവഭ്യോ നമ ആശിനേഭ്യാ യജാമദേവാന്യദി ശക്നവാ മമാജ്യായസശംസമാവൃക്ഷിദേവാ വിശ്വാനി ദേവസവിതർദുരിതാനി പരാസുവാ യദ്ഭദ്രം തന്ന ആസുവാ മാന ഏകസ്മിന്നാഗസിമാദ്വയോരുതത്രിഷൂ വധീർമാശൂരഭൂരിഷൂ നമോ മഹദ്ഭ്യം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.